ഹായ് ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സേമിയ ഉപ്പ്മാവ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം എന്നിന്ന് നമുക്ക് നോക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചിഞ്ചട്ടി ചൂടൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നെയ്യൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇത് വറുത്തെടുത്താൽ മതി സേമിയ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ നോക്കുക കാരണം പെട്ടെന്ന് ഇത് കരിഞ്ഞു അല്ലെങ്കിൽ ചിലത് ആയി കിട്ടുകയുള്ളൂ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇത് അതുപോലെ ആക്കിയെടുക്കുക ഇതിപ്പോൾ ഒരുവിധമായിട്ടുണ്ട് ഇത്രയും മതി ഒരുപാട് ഇങ്ങടെ ബ്രോഡ് ഷെയ്ഡ് ആക്കണ്ട ദൻ നമുക്ക് ചീൻചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് ഉഴുന്ന് പരിപ്പും പിന്നെ ഒരു സുവോളം ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എത്രയാണോ നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ആ ഒരു എടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം ഓക്കെ ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഉള്ളിയും ക്യാരറ്റൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയുന്നില്ല ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അതേ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു അര ഗ്ലാസ്സോ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ സെയിം അങ്ങോട്ട് അങ്ങോട്ട് ഉടഞ്ഞു പോവും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൊടുത്താൽ മതി ദെൻ ഇത് നന്നായിട്ടൊന്ന് വെള്ളം തിളക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ഉപ്പ് പോരാമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നന്നായിട്ട് തിളയക്ക് വരുന്നുണ്ട് നമുക്കിനി നമ്മൾ വറുത്ത് വെച്ച സേമിയ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ദെൻ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാടിനി കുക്ക് ചെയ്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഈ വെള്ളവും സേമിയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ വെള്ളം വറ്റുമ്പോൾ നമ്മുടെ സേമിയ റെഡിയായി കിട്ടും ഒരുപാട് ടൈം ഒന്നും വേണ്ട നന്നായി മിക്സ് ചെയ്തെടുക്കാം ഓക്കെ ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ കറക്റ്റ് ഉടയാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ടീ ഓഫ് ചെയ്യാം ഇത്രയും മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് അല്ലാതെ നട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം നമ്മുടെ കയ്യിൽ ഉള്ളതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരുപാട് ടൈമൊന്നും വേണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്